അത് എടുത്തു വെക്കാനുള്ള ഐറ്റംസ് എല്ലാം ഞാനിങ്ങനെ നിരത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ്, അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് വെക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുക്കി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തുണി ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാദ്യം ഒതുക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യം മറക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി ഇതാ ഫസ്റ്റ് ടൈം അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാന്ന് കരുതി. ഇതിനകത്ത് എൻ്റെ ഉണ്ട്, കല്ലൂസിൻ്റെ ഉണ്ട്, ചായൻ്റെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മൂന്നുപേരുടെ കൂടെ കേട്ടോ, എൻ്റെ മാത്രമല്ല. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ കല്ലൂസ് എന്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര അവളെ കാണാതെ ഞാൻ ഒളിച്ചെല്ലാം ചെയ്യാൻ വേണ്ടി ഇരുന്ന കറക്റ്റ് ടൈമിൽ ആളെ ഇവിടെ നിന്ന് പറന്നെത്തി. ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് നമുക്കിനി കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകൊണ്ട്, ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊന്നുമല്ല നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ ഹോൾഡർ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു സ്പേസുണ്ട്, അത്യാവശ്യം നല്ല സ്പേസുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫാമിലിക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇതുപോലെ ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ നമുക്ക് ഒരുമിച്ച് ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ, നനവൊക്കെ വന്നാൽ നമുക്ക് ഇതിനകത്തേക്ക് ദേ ഇങ്ങനെ എത്തി വെക്കുവാണെങ്കിൽ നല്ല സേഫ് ആയിരിക്കും കേട്ടോ. ദേ ഇങ്ങനെ പോകുന്നൊന്നുമില്ല, നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 250 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ടൂത്ത് ബ്രഷും കൂടെ എക്സ്ട്രാ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഈ സാധനങ്ങളൊക്കെ പൗസിനകത്തേക്ക് എടുത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഈ ഒരു ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനും 250 രൂപ റേറ്റാണ് കേട്ടോ വരുന്നത്. ഇതിനകത്തേക്ക് നമ്മുടെ ടോയ്ലറ്ററി ഐറ്റംസ് എല്ലാം ഇട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക. ഈ രണ്ടു ദിവസത്തെ പരിപാടിക്കാണ് ഇത്ര സാധനങ്ങൾ. ഞങ്ങളൊരു ലാമ്പിളായിരുന്നെങ്കിൽ ആ പാടെ ഒരു പാല് ഷർട്ട് കൊണ്ടുപോയത്. വേളങ്ങട വരാൻ വേണ്ടി രണ്ടു ദിവസം പോരെ. ബാഗിനകത്ത് കയറുവോ? അങ്ങനെ പെട്ടിയുടെയൊക്കെ ഒരുക്കി പറക്കി വെച്ച് നമ്മൾ ഈ കോതമംഗലത്തെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മമ്മിയും പപ്പയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് മമ്മിയും പപ്പയും ഞാനും കല്ലൂസും ഇച്ചായനും കൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. അത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എനിക്ക് ഇച്ചിരി തൊണ്ടയ്ക്ക് ഇച്ചിരി വിഷയങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രിപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് മകവയ്ക്കാതെ പോവുകയാണ്. അപ്പോൾ എന്താവും എങ്ങനെയാവും ട്രിപ്പൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഇവിടുത്തെ ഒരുക്കം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ ഫുഡൊക്കെ മാക്സിമം നമ്മൾ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉദ്ദേശമാണ് അല്ലേ മമ്മി? അത് ഉദ്ദേശമാണ് മമ്മീനെ കൊണ്ടുവന്നിട്ട് മമ്മി. അയ്യോ, മോര് കറി, ചിക്കൻ ഫ്രൈ. ഇത് ചിക്കൻ ഫ്രൈ ആക്കിക്കൊണ്ട് പോയിട്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വെച്ച് നമ്മൾ കറി ആക്കും കേട്ടോ. അപ്പൊ അതിനുള്ള ഒക്കെ അന്നേരം പറയല്ലേ മീ. ടിപ്പായിട്ടുണ്ടല്ലേ. ഇപ്പൊ പറയാനുണ്ട് ഇതിനകത്ത്? ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തുതരുമെന്നാണോ? ആ അപ്പൊ ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പൊ ട്രാവലിംഗുകാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതിന്റെ ടിപ്പ് എന്താന്ന് മമ്മി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓറഞ്ചാ തരാം. അതുപോലെ ദേ ഉണക്കമീൻ വറുത്ത ഇതൊക്കെ കൊണ്ടു നമുക്ക് ഒന്ന് രണ്ടു ദിവസത്തേക്കൊക്കെ ഇരിക്കില്ലേ മേ? രണ്ടു ദിവസത്തേക്കൊക്കെ ഇരിക്കും. അപ്പൊ ഇതെന്നാ മീന്? ആ സ്രാവ്. ആ ഉണക്കമീൻ ഇപ്പൊ എന്തായാലും കുഴപ്പമില്ലല്ലോ. ആ ഇത് ഈ മീനും ഇപ്പൊ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഇത് മാത്രല്ല കാണിച്ചു തരാം.
അപ്പൊ ഇതേ മീനച്ചാർ എടുക്കുന്നുണ്ട്, മാങ്ങാച്ചാർ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് വേണ്ട പൊടികൾ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഓയിലുണ്ട്, പഞ്ചസാര, കാപ്പിപ്പൊടി, തേയിലപ്പൊടി, അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ്. അപ്പൊ നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു യാത്രയാണ് ഇത്. അപ്പൊ ഫൈനലായിട്ട് മുരുകറികളും റെഡി ആയല്ലേ. അപ്പൊ ഈ മോരുകറി എത്ര ദിവസത്തേക്ക് മമ്മിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും? അഞ്ചു ദിവസത്തേക്ക് ഇതേ മമ്മിയുടെ ഈ മോരുകറി ഇരിക്കും കേട്ടോ, കൊറേ ദിവസത്തേക്ക് ഇരിക്കും. അപ്പൊ ജോലി ചെയ്യാൻ മടിയുള്ള പെമ്മക്കള് വരുവാണെങ്കിൽ ലമി അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയൊരു കറിയാണിത്, ഒരാഴ്ച ഇരുന്നോളൂലോ. അപ്പൊ അതെ ഈ മോരുകറി, ഈ മോരുകറി ഡീറ്റെയിൽ ആയിട്ട് മമ്മി ഒന്ന് കാണിച്ചു കൊടുക്കണോ ടോമി, എല്ലാവർക്കും ഒന്നറിയാൻ. അപ്പൊ ഈ മുരുകറിയുടെ റെസിപ്പിയും നിങ്ങൾക്ക് കാണുന്നവര് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഈ മുരുകറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്ന കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വൈകിട്ട് ഇറങ്ങൂലെ, വൈകിട്ട് രാത്രിയോട് കൂടി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഒക്കെ പുറകെ വരാം അല്ലേ. അപ്പൊ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യല്ലേ. അപ്പൊ ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ മുതലുള്ള വീഡിയോസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ പറയല്ലോ.